ടപ്പേ ടപ്പേ എന്നുള്ള നല്ല സൗണ്ട്, അതായത് റബ്ബറിന്റെ കാ പൊട്ടി ഇത് തെറിച്ചു വീഴുന്നതിന്റെ സൗണ്ട്, ആ സൗണ്ട് കേട്ടുകൊണ്ട് വരുമ്പോഴേ മനസ്സിൽ വളരെ സന്തോഷമാണ്, ഇന്ന് റബ്ബർ അരി പിറക്കാം. അപ്പം കുട്ടികളെല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് പുസ്തകവും വെച്ചിട്ട് ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, നേരെ തോട്ടത്തിലേക്ക് ഓടുകയാണ്. പിന്നൊരു മത്സരമാണ് അവിടെ, ഓരോ പ്ലാറ്റ്ഫോമിൽ കൂടെ പോകുമ്പോൾ മുന്നേ മുന്നേ ചാടി പിറക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിട മത്സരം തന്നെ അതിനകത്ത് നടത്തണമായിരുന്നു അന്ന്, കൂടുതൽ അരിയും തോടും ഒക്കെ ശേഖരിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാധനം എന്താണെന്ന് അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒട്ടുമിക്കവാറും പേർക്കും അറിയാം. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് റബ്ബറിൻ്റെ അരിയാണ്, ഇത് റബ്ബറിൻ്റെ കായയുടെ തോടാണ്, റബ്ബർ കായയുടെ തോടും അതിൻ്റെ അരിയും. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലുള്ള കാ, അത് നാലെണ്ണം മൂന്നെണ്ണം വീതമുള്ള പീസുകളായിട്ട് ഒരുമിച്ച് ചേർന്നാണ് വരുന്നത്. ചിലത് നാല് കാണും, മൂന്ന് കാണും, അഞ്ച് കാണും, അഞ്ചരി വരെ ഉള്ളത് കാണും. അപ്പോൾ ഈ സാധനം ഉണക്കത്ത് ഇത് ചൂടായി പൊട്ടി ഇതിനെ പുറത്തേക്ക് തള്ളി ഇത് തെറിച്ച് വീണാണ് തൈ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ സാധാരണ കിളിക്കുന്നത്. ഇത് നമ്മൾ പണ്ട് നട്ട് കിളിപ്പിച്ചെടുക്കുന്ന ഈ അരി തന്നെയാണ് നമ്മൾ നട്ട് കിളിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ ഇന്ന് നട്ട് കിളിപ്പിച്ചെടുത്താൽ നമ്മൾ ബഡ് ചെയ്താണ് അതിനെ എടുക്കുന്നത്. കാരണം നാടൻ റബ്ബറിന് പാല് കുറവാണ് എന്നുള്ളൊരു ധാരണ കൊണ്ട് നമ്മളിന്ന് ബഡ് ചെയ്ത് അതിനെ വീണ്ടും ബഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഈ തോക്കായും അരിയും, തോക്കാരി എന്നാണ് പറയുന്നത്, ഇത് തോക്ക എന്ന് പറഞ്ഞാൽ ഈ തോടിനാണ് തോക്ക എന്ന് പറയുന്നത്, ഇതിന് അരി, തോക്കായും അരിയും, ഇത് രണ്ടും പിറക്കും. ഇതിന് ഉപയോഗം രണ്ടാണ്. തോക്ക എന്ന് പറയുന്ന സാധനം തീ അരിക്കാൻ ബെസ്റ്റാണ്. ഏത് മഞ്ഞ് കാലത്തും ഈ തോക്ക അരി, ഈ തോക്ക ഏത് തണുപ്പുള്ള കാലാവസ്ഥയിലും രാവിലെ കുറച്ച് പിറക്കി നമ്മുടെ അടുപ്പിലിട്ട് തീ കത്തിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂട്ടരിയുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് തീ കത്തും. നമ്മുടെ ചിരട്ട കത്തുന്ന അതേ ഒരു പ്രവണതയോടാണ് ഇത് കത്തുന്നത്. അതുകൊണ്ട് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ തോക്ക നമ്മൾ ശേഖരിക്കാറുണ്ട്. അരി നമ്മൾ പിറക്കുന്നത് ഒന്നുകിൽ നടാൻ, നടുകാൻ മാത്രമല്ല അരിയുടെ ഉപയോഗം, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഓണക്കാലത്തിന് തൊട്ട് മുമ്പാണ് റബ്ബർ കായകളെല്ലാം, റബ്ബറിൻ്റെ സാധാരണ എല്ലാ സീസണിലും ഒരുപോലെയാണ് വരുന്നത്, റബ്ബറിൻ്റെ കായകൾ പഴുത്ത് ഉണങ്ങി അത് പൊട്ടി തോടും അരിയും പ്രത്യേകം വീഴ്, ആ ഒരു സമയത്ത് വീഴുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ തോക്ക തോടും അരിയും പിറക്കാനായിട്ട് നമ്മൾ സാധാരണ വീട്ടുകളിൽ നിന്ന് കുടുംബത്തോടിറങ്ങാറുണ്ട്, കുട്ടികളായിട്ട് മാത്രം ഇറങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഇറങ്ങുന്നത് എന്തിനാണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും ഈ തോക്ക പിറക്കാനാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ ഞാൻ ഈ തോക്ക ഉപേക്ഷിച്ചിട്ട് ഈ അരി മാത്രം പിറക്കും. കാരണം അന്ന് ഒരു കിലോ ഈ അരി പിറക്കി കൊടുത്താൽ 30 പൈസ മുതൽ 60 പൈസ വരെ ഒരു സീസണിൽ നമുക്ക് ഒരു കിലോയുടെ മുകളിൽ കിട്ടുമായിരുന്നു. അന്നത്തെ കാലത്താണ് 30 പൈസ തൊട്ട് 60 പൈസ വരെ, അതായത് തുടക്കത്തിൽ 60 പൈസയുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന് വില കുറഞ്ഞു കുറഞ്ഞ് 30 പൈസ വരെ വരും. അപ്പോൾ ഈ അരി ശേഖരിച്ച് ചാക്കിനകത്താക്കി വെച്ചിട്ട് ഇത് ഒരുമിച്ച് കൊണ്ടുചെന്ന് വിൽക്കും. അപ്പോൾ അന്ന് ഇതെടുക്കാൻ ധാരാളം കടകൾ, ഈ അരി എടുക്കാൻ കടകളുണ്ടായിരുന്നു. ആ കടകളിൽ എടുത്തിട്ട് അത് ബൾക്കായിട്ട് അവർ മറിച്ച് വിറ്റ് അത് പോയി. എന്തിനാണിത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നടാൻ മാത്രമല്ല കൊണ്ടുപോകും, നടാൻ നല്ല വിളവുള്ള നല്ല ഇനത്തിൽപ്പെട്ട അരികളൊക്കെയാണെന്ന് നാടൻ റബ്ബർ നട്ടെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ബാക്കി മുഴുവൻ കൊണ്ടുപോകുന്ന ഇതിൽ നിന്ന് എണ്ണയെടുക്കാനാണ്. റബ്ബർ അരി എണ്ണ എന്ന് പറയുന്ന അസംസ്കൃത വസ്തു എടുത്തിട്ട് അതിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ ബാക്കി നല്ല എണ്ണ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് സോപ്പ് നിർമ്മാണത്തിനും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് റബ്ബർ അരിയുടെ എണ്ണ, വിളക്ക് എണ്ണയായിട്ടൊക്കെ ചില കാലങ്ങളിൽ വരാറുണ്ടായിരുന്നു വിളക്കെണ്ണ. ആ വിളക്കെണ്ണയ്ക്ക് ചില ദോഷമുണ്ടായിരുന്നു, ചിലപ്പോൾ തീ ആളിപ്പടരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു റബ്ബർ അരിയുടെ എണ്ണ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട്. പിന്നെ സാധാരണക്കാരും വിളക്കെണ്ണ എടുത്ത് വിളക്കെണ്ണയായിട്ട് ഉപയോഗിക്കാറില്ലായിരുന്നു. എങ്കിലും ഈ സാധനം ഇറക്കുന്നതും കൊടുക്കുന്നതും വളരെ അപൂർവമായി വന്നിരിക്കുകയാണ്. ഈ റബ്ബർ അരിയുടെ എണ്ണ മാത്രമായിരുന്നു എന്തോ അതറിയില്ല, ഈ സാധനത്തിന് നല്ല പ്രിയമായിരുന്നു എന്നുള്ള ഒരു കാര്യം പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പിറക്കി, ഈ തോട് പിറക്കാൻ വരും, തോട് കുറച്ച് പിറക്കും, അരി കൂടുതൽ പിറക്കും, പിറക്കി വെച്ചിട്ട് ഓണമെടുക്കുമ്പോൾ ഓണത്തിന് കളിപ്പാട്ടങ്ങൾ വാങ്ങാനും നമ്മുടെ അത്യാവശ്യ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉള്ള പണം സൂക്ഷിച്ചു വയ്ക്കുവാൻ ഓരോ ആഴ്ചയിലും കൊടുക്കുന്നത് ഒരു കുടുക്കയിലോ മാറ്റിയോ വെച്ച്, അത് മറ്റാരും ശ്രദ്ധിക്കാറില്ല, അത് മാറ്റി വെച്ചിട്ട് ആ പൈസ ഒരുമിച്ച് ഓണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമായിരുന്നു ഈ അരി വിറ്റ്. ഈ തോട് പിറക്കുന്നതോ ഇത് വീട്ടിൽ കൊണ്ട് തീ അരിക്കുവാൻ കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പിറക്കിയാൽ വീട്ടിൽ ചെന്നിട്ട് ഇതിനെ രണ്ടായിട്ട് തിരിഞ്ഞ് അരി നമ്മുടേതും തോട് വീട്ടുകാർക്കുള്ളതും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇതിനകത്താണ് പരിപ്പിരിക്കുന്നത്, നല്ല കട്ടിയുള്ളൊരു തോടുണ്ട്. ഇതാണ് അതിൻ്റെ പരിപ്പ്.
ഈ പരിപ്പാണ് ആട്ടി റബ്ബർ അരിയുടെ എണ്ണ എടുക്കുന്നത്. ഇതിനകത്ത് നിറച്ച് എണ്ണയാണ് കേട്ടോ, നമ്മുടെ തേങ്ങ കൊപ്രാ ഉണക്കി എടുക്കുന്നത് പോലെ ഇതിനകത്ത് നല്ല നിറച്ച് എണ്ണയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഈ സാധനം ആരും എടുത്ത് കഴിക്കുകയോ കടിക്കുകയോ ഒന്നും ചെയ്യരുത്, കാരണം ഇത് വിഷാംശമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഉപയോഗശൂന്യമല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ കൊള്ളരുതാത്തൊരു സാധനമാണ്. അതുകൊണ്ട് കടിക്കരുത്. ഇത് മറ്റുള്ള സോപ്പ് നിർമ്മാണവും അതോട് അനുബന്ധിച്ചുള്ള മറ്റ് ചില കാര്യങ്ങളും എണ്ണ രീതിയിൽ ഉപയോഗിക്കുന്നത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉപയോഗങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത് കടിക്കുകയും തിന്നുകയും ഒന്നും ചെയ്യരുത്. ഇത് ചെയ്ത പലരും നിങ്ങളിലുണ്ടാവാം, പക്ഷേ പട്ടണങ്ങളിലുള്ളവർക്ക് ഇത് പരിചയമുണ്ടാവണമെന്നില്ല. ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെല്ലാം 90% ഇത് ചെയ്തിട്ടുള്ളവരാകാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ അനുഭവങ്ങൾ നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.